അപ്പൂട്ട, വിളക്ക് കരിന്തിരി കത്തുകയാണല്ലോ അപ്പൂട്ട. അണയാറായിട്ടുണ്ടാവും. ചേച്ചി എന്താ ഈ നേരത്ത്? ആർക്കും ഏത് നേരത്തും കൊട്ടാരം വീട്ടിൽ ഭിക്ഷയാഴ്ച വരാമെന്നറിയാം. ഞാനും ഭിക്ഷയാഴ്ച വന്നതാ. ഒരുപാട് പ്രാവശ്യം ഈ മുറ്റത്ത് കൈനീട്ടി നിന്നിട്ടുണ്ട്. ഇന്നും ഞാൻ കൈനീട്ടതാ എന്റെ മോൾക്ക് വേണ്ടി. എന്താ ചേച്ചി ഇത്? ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ച്. കൊട്ടാരം വീട്ടിലെ കുട്ടി എന്റെ മോൾക്ക് പുടവ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ ഇതിൽപ്പരം ഭാഗ്യം എനിക്ക് എന്താ? സത്യം ഞാൻ പറഞ്ഞത് ഈ അമ്മയുടെ ഉള്ളിന്റെ ഉള്ളില് അമ്മളിയെ നിനക്ക് തരണമെന്ന് തന്നെയാ. പക്ഷെ കഴിയില്ലല്ലോ മോനെ, അയാള് സമ്മതിക്കില്ല. നീ പറഞ്ഞില്ലേ അവൾ അമേരിക്ക സായിപ്പിനെ കണ്ട് മയങ്ങിന്ന്? ഇല്ല, അവൾ ആ കല്യാണത്തിന് ഇനിയും സമ്മതിച്ചിട്ടില്ല. എത്ര നിർബന്ധിച്ചിട്ടും വഴങ്ങുന്നില്ല. അവൾക്ക് ഇഷ്ടമല്ല. എന്റെ മോളുടെ ഇരിപ്പ് കണ്ട സഹിക്കില്ല. അപ്പൂട്ടൻ പറഞ്ഞാൽ അവൾ ആ കല്യാണത്തിന് സമ്മതിക്കും. അപ്പൂട്ടൻ പറഞ്ഞാലേ അനുസരിക്കൂ. പറഞ്ഞ് മനസ്സിലാക്കണം, അനുഗ്രഹിക്കണം. പറയില്ലേ അപ്പൂട്ട? എന്റെ മോന് ദേഷ്യം വരുന്നു തോന്നുന്നു. വെട്ടുകത്തി എടുക്കണ്ടോ? അറിയാം എന്റെ മോന്റെ മനസ്സുരുകയാണെന്ന്. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ എന്റെ മോൻ ഒരുപാട് പേരെ സഹായിച്ചു. ഇവിടെ മാത്രം തെറ്റുപറ്റിപ്പോയി. അവൾ പറഞ്ഞതൊക്കെ നേര. കുട്ടിക്കാലത്തേ ഉള്ള നിന്റെ സ്വഭാവമാണ് എന്തെങ്കിലും ഒന്നിനെ കൂടുതലായിട്ട് ആശിക്കുക. കിട്ടാതെ വരുമ്പോ ശാഠ്യം പിടിക്കുക. ശാഠ്യം പിടിച്ചാ കിട്ടുന്നതാണോടാ പെണ്ണിന്റെ മനസ്സ്? അവക്കിഷ്ടയില്ലെങ്കി പിന്നെ എന്തിനാ മോനെ? അമ്പിളി അല്ലെങ്കിൽ ഇനിയൊരുത്തി. നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഈ വീട്ടിൽ കയറി വരും. എന്റെ മോന്റെ മനസ്സ് തളരുത്. അമ്മയുടെ അഭിപ്രായം പറഞ്ഞോട്ടെ, അനുസരിക്കോ. എന്റെ മോൻ അവളെ മറന്നേക്ക്. അമ്പിളി ഒന്ന് കാണുമായിരുന്നു. മാപ്പ് അതർഹിക്കുന്നില്ലെന്നറിയാം. നലം പൊറുക്കണം. ഞാനൊരു വിവരമില്ലാത്തവന്. പഠിത്തവും കുറവ്, വകതിരിവും ഇല്ല. കുഞ്ഞിനാളിലെ ജന്മിയായതല്ലേ, അതിന്റെ അഹങ്കാരമാ. അമ്പിളി എന്റെ കണ്ണു തുറപ്പിച്ചു. അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല. മരിക്കാൻ നേരത്ത് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്, കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തത്ര സ്വത്ത് നിന്നെ ഏൽപ്പിക്കുക, നശിപ്പിക്കരുത്, എല്ലാത്തിനും ഒരു കണക്ക് വേണമെന്ന്. അന്ന് മുതൽ എഴുതാൻ തുടങ്ങിയ കണക്കാ. അവസാനം ജീവിതത്തിന്റെ കണക്ക് എഴുതിയപ്പോ തെറ്റിപ്പോയി. എന്റെ ആഗ്രഹം ഉള്ളിൽ മാത്രം ഒതുക്കിയത് തെറ്റ്. പറയാനൊട്ട് ധൈര്യം ഉണ്ടായില്ല. ഇപ്പൊ ബോധ്യായി,
എല്ലാം എന്റെ അത്യാഗ്രഹമായിരുന്നു. ഞാൻ കാരണം അമ്പിളിയുടെ ഭാവി നശിക്കരുത്. അമ്പിളിക്ക് ഡോക്ടർ രാജീവൻ തന്നെയാണ് യോജിച്ചത്. ആ കല്യാണം നടക്കണം, അമ്പിളി സമ്മതിക്കണം. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. അമ്പിളി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്ത് കൽപ്പിച്ചാൽ അനുസരിക്കുന്നു. ഇത് അപേക്ഷയല്ല, കൽപ്പനയാ. ഇതിനകത്ത് ഞാൻ അമ്പിളിക്ക് വേണ്ടി വാങ്ങിവെച്ച സമ്മാനങ്ങളാ. ഇത് അപ്പൂട്ടിന്റെ മനസ്സാ, ഹൃദയമാ. എല്ലാം സ്വീകരിക്കണം. എന്റെ വിവാഹ സമ്മാനമായിട്ട് കൂട്ടിയാ മതി. അപ്പൂട്ടൻസ് ക്ലിനിക്കിന്റെ താക്കോല തുറന്നു പ്രവർത്തിക്കണം. അതും അമ്പിളിക്കുള്ളതാ. അപ്പൂട്ടൻ ഇനി ഒന്നിലും കൈകടത്തില്ല. പേര് മാത്രം മാറ്റില്ല. അങ്ങനൊരു മോഹമുണ്ട് ഇപ്പോഴും. കൂടുതലൊന്നും പറയാനില്ല. എന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നും. പോട്ടെ. പിന്നെ ഇനി ഒരു കണക്കും കുറിച്ചിടില്ല. എന്താടാ നീ കാട്ടിയത്? എന്തുദ്ദേശിച്ച് അവിടെ ചെന്ന് കല്യാണം നടത്തി കൊടുക്കാമെന്ന് നീ സമ്മതിച്ചത്? അമ്പിളിയുടെ കാലിൽ ചെന്ന് സാഷ്ടാംഗം വേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ രാവണനും നമ്പ്യാരും കൂടി ചേർന്നുള്ള കളിയാ. അമ്പിളിന്റെ മനസ്സിൽ നീ തന്നെയാ. എന്തായാലും നാട്ടിലൊക്കെ പാട്ടായി, നിന്നെ ചതിച്ചെന്ന് ആളുകൾ ഇളകി നിക്ക. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? എല്ലാം കൊടുത്തിട്ട് ഒടുക്കം സ്വന്തം ചങ്കൂടെ പറിച്ചു കൊടുത്തില്ലേ? ഇനി എന്ത് മിണ്ടാൻ? എല്ലാരും ഉണ്ടല്ലോ. ഈ പ്രത്യേക സാഹചര്യത്തിൽ കൊട്ടാരം വീട്ടിലേക്ക് ഞാൻ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലേ. അതാണ് നമ്പ്യാര്. തോൽപ്പിക്കും തോറും സ്നേഹിക്കും, അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് അവസാനം തോൽപ്പിക്കും. അപ്പൂട്ട, നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് നന്ദി കൂടി പറയാനാണ് ഞാനിപ്പോ വന്നത്. പിന്നെ ഇനിയെങ്കിലും അപ്പൂട്ട ഒരു പാഠം പഠിക്കണം. മനുഷ്യ സ്നേഹം ഔദാര്യം എന്നൊക്കെ പറഞ്ഞ് വെറുതെ കാശ് വാരിക്കൊരു കൊടുക്കുന്നത് മണ്ടത്തരമാണ് അല്ലേ? ഇല്ലെങ്കിൽ ലോകനടപ്പം നമ്മൾ നോക്കണ്ടേ? ഡോക്ടർ പെണ്ണിന് ഡോക്ടർ ജക്കൻ, എഞ്ചിനീയർക്ക് എഞ്ചിനീയർ, കൃഷിക്കാരന് ഒരു കൃഷിക്കാരത്തി പെണ്ണ്. അത്രയൊക്കെ നമ്മൾ ആഗ്രഹിക്കാവൂ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കല്യാണം കെങ്കേമമാക്കണം. അപ്പൂട്ടം വന്നു നിന്ന് മുൻകൈ എടുത്ത് നടത്തി തരണം. വരട്ടെ. ഒരു സോഡി എടുക്കട്ടാ. വേണ്ട, അയാള് പോട്ടെ. എന്റെ ശവത്തെ കുത്താൻ വന്നിരിക്കുന്നു. അപ്പുട്ടന്റെ വീഴ്ചയിൽ അയാളുടെ ഒരു കയറ്റം കണ്ടില്ലേ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നീ ഒരു വാക്ക് പറഞ്ഞാ മതി, അമ്പിളിയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. നീ ധൈര്യമായിട്ട് പറഞ്ഞ മോനെ, നാട്ടുകാർ മുഴുവൻ എന്റെ കൂടെ. എടാ, നിന്നെ ചതിച്ചിട്ട് ആ കോഴിക്കാടന്റെ മോനുമായിട്ടുള്ള കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. മതവേട്ടാ, വെറുതെ എടുത്തിയാടരുത്. അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ പിന്നെ എന്തിനാ? അപ്പുട്ടാ, നീ വെറുതെ വേദാന്തം ഓതണ്ട. നിന്റെ ചങ്കിടിപ്പ് ഞങ്ങൾക്കറിയാം. എടാ, നീ ഞങ്ങൾ പറയണമെന്ന് കേൾക്കടാ. ഇനി ആരും ഒന്നും പറയണ്ട. അമ്പിളിയുടെ കല്യാണം നടത്തി കൊടുക്കാന്ന് ഞാൻ ഏറ്റതാ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോയി നിന്ന് നടത്തി കൊടുക്കുന്നു. നമ്മൾ ഒരുമിച്ചല്ല, നീ ഒറ്റയ്ക്ക് പോയി നടത്തുന്നു. വരണടാ, പോവാം. തനിക്കെന്ത് കുന്തപറിയാവണോ? അവനെ ക്ഷണിച്ചതിന്റെ പിന്നിലെ ബുദ്ധി എനിക്കറിയുവോ? അവൻ ഉണ്ടെങ്കിലേ നാട്ടുകാരുണ്ടാവൂ, ഇല്ലെങ്കിൽ റേഷാപ്പീസിൽ പോയി കെട്ടേണ്ടി വരും. തന്റെ പോക ഗതികേട് വേണോ? അതേതായാലും നന്നായി. എന്നാലും കല്യാണം കഴിയുന്നിടം വരെ മനസ്സിലൊരു സമാധാനമില്ല. എനിക്കിപ്പോഴ മനസ്സമാധാനം ഉണ്ടായത്, താമരക്കുളത്തവനങ്ങനെ തഴച്ചു വളർന്ന് പന്തലിച്ച് നിൽക്കുകയല്ലായിരുന്നോ വെട്ടുനാരായവേന്ന് തന്നെ കൊണ്ടു.
അവൻ കടപുഴകി വീണടോ? അത് കണ്ടാച്ച ഞാൻ വരുന്നത്. അത് കാണുമ്പം മനസ്സിനെന്തൊരു സുഖമാണെന്നറിയോ? വരട്ടെ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ തല പൊങ്ങുന്നതെന്ന് അറിയില്ല. ആ എനവ താൻ ധൈര്യമായിട്ടിരിക്കടോ, ഇപ്പം വീട്ടല്ലേ ഉള്ളൂ. 25-ാം തീയതി താലികെട്ടൊന്ന് കഴിഞ്ഞോട്ടെ, നമ്പ്യാർക്കൊരു പ്രയോഗമുണ്ട്, പിന്നെ അവനെ എണ്ണീക്കില്ല.